എല്ലാവർക്കും നമസ്കാരം. പട്ടം എസ് യു ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ഫാർമസിസ്റ്റ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനം അനുസരിച്ച് ഫാർമസിസ്റ്റുകൾ ചെയ്യുന്ന സേവനവും അതിൻ്റെ മഹിമയും പുറം ലോകം അറിയുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത്. ഏതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും നോക്കിയാൽ അതൊരു മെഡിക്കൽ ഷോപ്പായിക്കോട്ടെ, ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ക്ലിനിക് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ആ സ്ഥാപനത്തിൽ വളരെ നിശബ്ദമായി എന്നാൽ വളരെ മഹത്തരമായ ഒരു പ്രവൃത്തി ചെയ്യുന്ന കൂട്ടരാണ് ഫാർമസിസ്റ്റ്. ലോകത്ത് ഹോസ്പിറ്റലുകളിലും ചികിത്സയുടെ ഇടയിലും ഉള്ള മരണങ്ങൾ നോക്കുകയാണെങ്കിൽ മെഡിക്കേഷൻ എറർ മൂലമുള്ള മരണങ്ങൾ വളരെ അധികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ മെഡിക്കേഷൻ എറർ വരാതിരിക്കുക അല്ലെങ്കിൽ വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഫാർമസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കർത്തവ്യം. ഈ കർത്തവ്യം വളരെ ഭംഗിയായിട്ടും കാര്യക്ഷമമായിട്ടും നിർവഹിക്കുന്ന ഫാർമസിസ്റ്റുകളെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവുകയില്ല. സാധാരണ ചുറ്റുപാടുകളിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ സേവനങ്ങൾ നമ്മൾ അംഗീകരിക്കാറുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ടോ ഫാർമസിസ്റ്റുകളുടെ സേവനം അത്ര മുൻപന്തിയിൽ കടന്നു വരാറില്ല. ഈ ഒരു ചുറ്റുപാടിന് ഒരു മാറ്റം വന്നേ മതിയാവൂ. ഫാർമസിസ്റ്റുകളെയും നമ്മൾ അംഗീകരിക്കണം, അവരുടെ സേവനത്തെയും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഇതാകട്ടെ ഈ വേൾഡ് ഫാർമസിസ്റ്റേയിൽ നമ്മൾ മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതുമായ വസ്തുത. ലോകത്തെമ്പാടുമുള്ള ഫാർമസിസ്റ്റുകളെയും പ്രത്യേകിച്ച് എസ് യു ടിയിലെ ഫാർമസിസ്റ്റുകളെയും ഞാൻ ആദരിക്കുന്നു. അവരുടെ സേവനം എത്ര വിലപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എൻ്റെ ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാവരെയും മനസ്സിലാക്കാനുള്ള ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാ ഫാർമസിസ്റ്റുകൾക്കും എല്ലാ നന്മകളും എപ്പോഴും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ആശംസിക്കുന്നു.